ഇതാണ് സുന്ദരി ചീര. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സുന്ദരി ചീരയാണ്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡായ സുന്ദരി ചീര. കണ്ടല്ലോ, നല്ല സുന്ദരിയാണ്. പിങ്ക് കളറാണ് അതിൻ്റെ തണ്ടിന്, ഇലകൾക്ക് പച്ച നിറവും നടുക്ക് പിങ്കും, അതിൻ്റെ സൈഡിൽ ഇലയുടെ സൈഡ് വക്ക് ഫുള്ളും നല്ല പിങ്ക് നിറവുമാണ്. കാണാൻ സുന്ദരിയാണ്. നമുക്ക് വീടിൻ്റെ മുന്നിലൊക്കെ വയ്ക്കാം. നല്ല രസമാണ് കാണാൻ. നമുക്ക് മുറിച്ചെടുക്കാൻ തോന്നത്തില്ല. ഇതൊരു ചീരയാണ്. ഇത് ഏകദേശം ഒരു മീറ്റർ പൊക്കത്തിനോളം തന്നെ നല്ലോണം പൊങ്ങി വരികയും ചെയ്യും. നമുക്ക് ഇടയിലുള്ള ശിഖരങ്ങളെല്ലാം മുറിച്ച് കറിയും വയ്ക്കാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വിത്തും എടുക്കാം. ഇതിൻ്റെ തണ്ട് കട്ടി കുറവാണ്. നമുക്ക് തണ്ട് വരെ അരിഞ്ഞ് കറി വയ്ക്കാൻ പറ്റും. മറ്റുള്ള തണ്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചീരയ്ക്ക് തണ്ട് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ചുവപ്പ് ചീരയുടെയും പച്ച ചീരയുടെയും ഗുണങ്ങൾ തന്നെയാണ് ഇതിനുള്ളത്. കാണാൻ തന്നെ നമുക്ക് നല്ല രസമാണ്. അപ്പോൾ ഇത് പറിച്ചെടുക്കാൻ തോന്നത്തില്ല. ഇതിൽ നല്ല ശിഖരങ്ങളുണ്ട്. ഇത് പെട്ടെന്നൊന്ന് ഇല കേടുകൂടുകയോ ഒന്നും ചെയ്യത്തില്ല. നമുക്കൊരു 25 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഇത് കറി വയ്ക്കാൻ പറിച്ചെടുക്കാം. ഇത് 365 ദിവസവും കായ്ക്കുന്നൊരു വളരുന്ന 365 ദിവസവും നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു ചീരയുമാണ്. കേട് വരത്തില്ല. ഞാൻ വെള്ളിയാഴ്ചയുടെ അന്ന് വൈകുന്നേരം വിത്തിട്ടതാണ്. അത് പെയിൻറ്റ്, വീട്ടിലിരുന്ന പെയിൻറ്റ് അടിച്ച ഡപ്പയ്ക്കുള്ളിൽ മണ്ണ് നിറച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം, വളമെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം വെള്ളിയാഴ്ച ഇട്ടതാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ച വൈകുന്നേരമായി. അപ്പം തന്നെ നല്ലോണം മുള വന്നു കഴിഞ്ഞു. ഈ മുള വന്ന ശേഷമാണ് നമ്മളിതിനെ വളർത്തിയെടുക്കാൻ പോകുന്നത്. മാറ്റി നട മുളച്ച് മൂന്നാമത്തെ ദിവസം കഴിയുമ്പോഴത്തേക്ക് മൂന്ന് ഇതൾ വരും, മൂന്ന് ഇലകൾ വരും. അതിനുശേഷം നമുക്ക് പറിച്ച് ഗ്രോ ബാഗിനകത്തോ ചട്ടിക്കകത്തോ വേറെ എന്ത് സാധനത്തിനുള്ളിൽ വേണമെങ്കിലും നമുക്ക് നട്ട് പൊടിപ്പിക്കാം. അപ്പോൾ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വരുന്നത് സുന്ദരി ചീര. സത്യത്തിൽ സുന്ദരിയാണ് നമ്മുടെ ഈ ചീര. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സുന്ദരി ചീരയെ പരിചയപ്പെട്ടത്, എന്നിട്ട് അത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പൊ സുന്ദരി ചീരയുടെ ചീര നിങ്ങൾ കണ്ടല്ലോ, അത്രയ്ക്ക് സുന്ദരിയാണ് ഈ ചീര. ഈ സുന്ദരി ചീരയുടെ തണ്ട് കണ്ടു, നല്ല പിങ്ക് കളറാണ്. ഇലയാണെങ്കിൽ അതിലും സുന്ദരിയാണ്. ഇലയുടെ ഓരോ തണ്ട്, ഇലയുടെ ബാക്ക് വശം പോലും നല്ല പിങ്ക് കളറാണ്. കണ്ടു, എല്ലാ സൈഡും പിങ്ക് കളറാണ്. ഇതിൽ നിറച്ച് വിത്ത് വരും. ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ചുവപ്പ് ചീരയും പച്ച ചീരയിലും ഒക്കെ പുള്ളി വീഴാറുണ്ട്. പുള്ളി വീണ് ഒരു അസുഖം വരാറുണ്ട്, ഇല കുത്തുപോലെ. ഓരോ നാട്ടിലും ഓരോ ഓരോ പേരാണ് പറയുന്നത്. അതിനിടയിൽ നമ്മൾ പറയുന്നത് പുള്ളി വീണ് മൊത്തം മൊത്തം വീഴും ഇലകളിൽ. അപ്പം അത് വീഴാറുണ്ട്. സത്യത്തിൽ ഇതിനുള്ളിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാറില്ല. ഇതുവരെയും ഒരു ഇലയിൽ പോലും പുള്ളി വീണ് കണ്ടിട്ടുമില്ല. പുള്ളി വീഴുന്നതിന് നമുക്ക് മരുന്നുണ്ട്. അപ്പം ഞാൻ അത് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. ഇത് ഈ ചീര നല്ല ഹൈറ്റിൽ വളരും, നല്ല ഹൈറ്റിൽ വളരും. കാണാൻ നല്ല സുന്ദരിയാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ രണ്ട് സൈഡിലായിട്ട് വെച്ചാൽ ആർക്കും ഇത് കണ്ടാൽ നല്ല കണ്ണിന് നല്ല കുളിർമയേകുന്ന ഒരു ഭംഗിയാണ് ഈ ചീരയെ കാണാൻ. അപ്പം നമുക്ക് അതിൻ്റെ ഓരോ ശിഖരങ്ങൾ തന്നെ നമുക്ക് മുറിച്ചെടുത്തിട്ട് മറ്റേ നമുക്ക് മുറിച്ച് കറി വയ്ക്കാൻ പറ്റും. കാരണം വെച്ചാൽ ചുവപ്പ് ചീരയും പച്ചച്ചീരയും വാങ്ങിച്ചു കഴിഞ്ഞാൽ തണ്ട് ഭയങ്കര കട്ടിയാണ്, നാരുപോലിരിക്കും. ഇതിനുള്ളിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇതിൻ്റെ തണ്ട് വരെ വേരൊഴിച്ച് ബാക്കി എല്ലാം നമുക്ക് ഈ ഒരു ചീരയിൽ നിന്നിട്ട് വെട്ടിയെടുത്ത ശിഖരങ്ങളാണ് ഈ കുഞ്ഞു കുഞ്ഞു ശിഖരങ്ങൾ. ഇതിൽ തന്നെ വിത്തുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതിനുള്ളിൽ തന്നെ വിത്തും ഉണ്ട്, നിറച്ച് വിത്ത് ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്തും വിത്ത് കൊടുക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് ഈ റീസെൻ്റ് ആയിട്ട് വന്നൊരു ചീരയാണ്. ഈ ചീര നിങ്ങളുടെ വീടിൻ്റെ സമീപത്തുള്ള ആരുടെയെങ്കിലും വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഇതിൽ എപ്പോഴും വിത്ത് കാണും. ആ വിത്ത് പറിച്ച് പൊടിപ്പിച്ചാൽ മതി. ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 365 ദിവസം ഈ ചീര കായ്ക്കും എന്നുള്ളതാണ് പ്രത്യേകത. അധികം കേടുപാടുകളൊന്നും ഇലയ്ക്ക് സംഭവിക്കാതെ തന്നെ ഇത് കായ്ക്കുകയും ചെയ്യും. പിന്നെ വീടിൻ്റെ മുമ്പിൽ നല്ല ഷോ ചെടിയായിട്ട് നമുക്ക് വയ്ക്കാം. അത്യാവശ്യത്തിന് മുറിച്ചെടുക്കാം. അങ്ങനെയും കൂടി നമുക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് പൊടിപ്പിക്കേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് കപ്പോ നമ്മൾ പേപ്പർ കപ്പുകളോ അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ പാട്ടയോ എന്ത് സംഭവം ഉണ്ടോ അതിനുള്ളിൽ കുറച്ച് മണ്ണും കുമ്മായും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണം. അതിനുശേഷം നമ്മൾ നടുന്നതിന് രണ്ട് ദിവസം മുന്നേ ഉണക്കച്ചാണകവും വേപ്പിൻ പുണ്ണാക്കും ചകിരിച്ചോറും കൂടി നല്ലോണം നിങ്ങൾ മിക്സ് ചെയ്ത് അതിനുള്ളിൽ ഇട്ടിട്ട് ഈ ചീരയുടെ വിത്ത്
ഒരു അഞ്ചോ പത്തോ ഇടാവും കൂടുതൽ നിങ്ങൾ ഇടരുത് അപ്പൊ ആ ഒരു പിഞ്ച് അതായത് നമ്മുടെ ഈ വിരലിൽ എടുക്കുന്ന പിഞ്ച് ഒരു പിഞ്ച് വിത്ത് എടുത്തിട്ട് ആ ഗ്രോ ബാഗിനകത്ത് കുഞ്ഞ് ഗ്രോ ബാഗിനകത്തോ കപ്പിനകത്തോ നമ്മൾ ഇട്ട് വെക്കണം ഈ പത്ത് ദിവസം ആകുമ്പോൾ ഇത് മുള പൊട്ടി വിത്ത് പൊട്ടി മുള വരും മുള വന്നൊരു മൂന്ന് നാല് ഇല വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഗ്രോ ബാഗിനകത്തോ ബക്കറ്റിനകത്തോ നല്ല തറയിലാണെങ്കിൽ തറയിലോ എന്ത് ചാക്കിലാണെങ്കിൽ ചാക്കിലോ നിങ്ങൾക്ക് അഞ്ചെണ്ണം അഞ്ച് അഞ്ച് എണ്ണം ഇട്ടാൽ മതി ഇട്ട ശേഷം വെള്ളം ചകിരി ചകിരിച്ചോറ് വേപ്പിൻ പിണ്ണാക്കി ഇത്രയും കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇട്ടിട്ട് ഷെയ്ഡുള്ള സ്ഥലത്ത് ഒരു ഇച്ചിരി രണ്ട് ദിവസം ഷെയ്ഡുള്ള മാറ്റി നട്ട് കഴിഞ്ഞ് രണ്ട് ദിവസം വെയിലത്തോട്ട് വെക്കാതെ ഷെയ്ഡുള്ള ചെറിയ ഇച്ചിരി തണൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വയ്ക്കുക എന്നിട്ട് രാവിലെ ഉച്ചയ്ക്ക് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളം അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിലത്തോട്ട് ഇറക്കി വയ്ക്കാം 15 ദിവസമാകുമ്പോൾ നല്ല വലിയ ഇലകൾ വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് 15 തൊട്ട് പിന്നെ അങ്ങോട്ട് നമുക്ക് എപ്പോൾ വേണേലും ഈ ഇല മുറിച്ച് കറി വയ്ക്കാം ഇപ്പോൾ 30 ദിവസമായിട്ടായാലും മുറിക്കാം 15 ദിവസം തൊട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാം ഇതാണ് സുന്ദരി ചീരയുടെ പ്രത്യേകത പിന്നെ വീട്ടിൽ നിൽക്കുന്ന ചീരകളിൽ പുള്ളി വീഴുവാണെങ്കിൽ നിങ്ങൾ 10 ഗ്രാം സോഡാപ്പൊടി 10 ഗ്രാം മഞ്ഞൾപ്പൊടിയും കൂടി 1.5 ലിറ്റർ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് ഈ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ പുള്ളി വരുന്ന അസുഖം വരത്തില്ല ഇത്രയും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് ചീര നമുക്ക് വെട്ടിയെടുക്കാം ഇതിപ്പോൾ കണ്ടല്ലോ ഇത് വലിയ ഒരു ചീരയിലെ തണ്ട് മുറിച്ചെടുത്തതാണ് അതിൻ്റെ ഇടയിലെ ശിഖരങ്ങളാണ് ഈ മുറിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ശരിക്കും നല്ല സുന്ദരിയാണ് കാണാൻ കണ്ടോ ഓരോ ശിഖരങ്ങൾ മാത്രം മുറിച്ചെടുത്തതാണ് തണ്ട് വിട്ടിട്ട് ശിഖരങ്ങൾ മുറിച്ചെടുത്തതാണ് അപ്പം ഇതിനകത്ത് തന്നെ വിത്ത് വരും ആ വിത്ത് നമുക്ക് ഇളക്കി ഒരു കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് അഞ്ചോ പത്തോ ഇട്ട് പലതരം ഗ്രോ ബാഗിനകത്താക്കി നമുക്ക് ഇട്ട് വെക്കാം അത് നമ്മുടെ ചുവപ്പ് ചീരയുടെയും പച്ചച്ചീരയുടെയും സെയിം ഗുണങ്ങൾ തന്നെയാണ് ഇതിനെന്നുമാണ് പറയപ്പെടുന്നത് അപ്പം ചുവപ്പും പച്ചയുടെയും ഗുണങ്ങൾ നമുക്ക് ഒന്നിച്ചിതിനകത്ത് കിട്ടുമെന്ന് പറയുന്നു എന്തായാലും കാണാൻ നല്ല സുന്ദരിയാണ് അതിൻ്റെ ഇലയുടെ ഈ സൈഡിൽ വരെ പിങ്ക് ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് ഇത് കാണാൻ അതുപോലെ തന്നെ ഈ ഇലയുടെ ബാക്ക് വശവും കാണാൻ നല്ല രസമാണ് പിങ്ക് പോലാണ് അതിൻ്റെ ബാക്ക് വശം ഈ ഇലയുടെ സൈഡ് ഫുള്ള് പിങ്കാണ് നടുക്ക് മാത്രമേ പച്ച നിറം വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സുന്ദരി ചീര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും അടുത്ത വീടുകളിലുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്തെടുത്ത് നട്ട് പൊടിപ്പിക്കണം നമുക്ക് ഇഷ്ടംപോലെ മുറിച്ചെടുക്കാൻ പറ്റും അധികം കേടുപാടുകളൊന്നും തന്നെ വരത്തില്ല അപ്പോൾ വീണ്ടും ഞാൻ വേറെ ഒരു ചീരയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പോൾ ഞാനിപ്പോൾ അതേ ചീര മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് ഫുള്ളും വിത്തുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് സുന്ദരി ചീരയുടെ വിത്തുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് കൊറിയർ അയക്കാനൊന്നും വയ്യ വീട്ടിലോട്ട് വരുന്നവർക്കാണെങ്കിൽ ഞാൻ അഞ്ചോ പത്തോ വിത്ത് തരാം അല്ലാണ്ട് എനിക്ക് കൊറിയർ ഒന്നും അയച്ചു തരാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ കാണും ഇപ്പം എല്ലാ വീടുകളും വന്നു തുടങ്ങിയിട്ടുണ്ട് ഉറപ്പായിട്ടും അടുത്തുള്ള വീടുകളിൽ എവിടെയെങ്കിലും സുന്ദരി ചീരയുടെ വിത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മേടിച്ച് ഇട്ട് കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം കിളർക്ക് 5 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് 3 ഇതള് വരുമ്പോഴത്തേക്കും വേറൊരു ഗ്രോ ബാഗിൽ നട്ട് പൊടിപ്പിക്കാം 15 ദിവസം അതിലിരുന്ന് 15 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇല മുറിച്ചെടുക്കാനും പറ്റും അപ്പോൾ വീട്ടിലുള്ള കഞ്ഞി വെള്ളമോ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ നല്ല അടിപൊളി നല്ല ചീര നമുക്ക് കിട്ടും അപ്പം നമുക്ക് നിങ്ങളെല്ലാവരും ഒന്ന് നട്ടു നോക്കണം അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് നന്ദി നമസ്കാരം